ഹലോ, വെൽക്കം ബാക്ക് ടു നിശാന്ത് മേനോൻ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതൊന്ന് ചെറിയതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എല്ലാരും വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ആണ്, ഞങ്ങളപ്പോ ഡ്രസ്സൊക്കെ മേടിക്കാൻ പോണതിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കണ്ടിട്ടു. അപ്പം ബാക്കി നമുക്ക് കേക്ക് കട്ടിങ് കാണാൻ. നമ്മള് അവന് ഡ്രസ്സ് മേടിക്കാനും പിന്നെ അവനൊരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് ബർത്ത്ഡേ ആയിട്ട്. അതെ, അവര് കയറി പോട്ടുണ്ട്, ഞാനും ഇറങ്ങി പോട്ടെ കേട്ടോ. ഡ്രസ് നോക്കാൻ പോവാണ്. പോയി സ്റ്റോറിയിലാണോ? വാ വാ വാ, ഇങ്ങോട്ടോ, ഇങ്ങോട്ട്, ഇവിടെ ഇരിക്കണേ, ഇരിക്കണേ, പോ പോ പോ. സൈക്കിൾസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രസ് നോക്കിട്ട് വരാം. ഡ്രസ് എടുത്തില്ല മാറി, വേറൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ സാധനം ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കണ, ഇതെന്നാ ഇത്? ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തേന്ന്. അങ്ങനെയാണോ നീ ഓടിക്കണേ? ഈശ്വര, പെട്ടല്ല. വേണ്ട, അത് സെറ്റായിക്കോളും. ഇനി മേടിക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ അവന് ഗിഫ്റ്റ് ചെയ്തത്. വെറൈറ്റി അല്ലേ? അതൊക്കെ ഓടിച്ചോളൂ. അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചോണ്ട് പോയി. ഇങ്ങനെ ഇങ്ങനെ പിന്നെ എന്തിനാ അത് ഓടിക്കണേ? ഓടിക്കാറിയൊക്കെ ചാക്ക അടിച്ചോളും. ഇവിടെ നോക്കി നോക്കി കരച്ചിലാണ് ഗേൾസ് അല്ലേ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു, അങ്ങനെ ഗിഫ്റ്റ് വണ്ടിയിടാത്തിരിക്കുന്നുണ്ട്. ഏ, ഇവിടെ ഒരാള് ഭയങ്കര കരച്ചിലാണ്. എന്നാ പോണ, മേടിച്ചോണ്ട് വണ്ടിയിടത്തുണ്ട്. ജേസി വിദേ, ഞാൻ ഇവിടെ എത്തി, നീ വീട്ടിൽ പോട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ എന്തേ, നമ്മള് ടോയ് സ്റ്റോറിൽ നിന്ന് ഗിഫ്റ്റൊക്കെ മേടിച്ചു, അവനുള്ള ഡ്രസ്സ് മേടിച്ചു, ഗിഫ്റ്റ് കൂടിയിരിക്കുന്നുണ്ട്. അത് ഞാൻ നാളെ കാണിക്കാം അല്ലേ? നാളെ കൊടുത്താൽ പോരെ? അതോ ഇന്ന് കൊടുക്കണല്ലോ. ഗിഫ്റ്റ് ഇന്ന് വൈകുന്നേരം കാണിക്കാം. വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എടാ, വീട്ടിൽ ചെല്ലുമ്പോ ഒരു സൂത്രം തരാം കേട്ടോ. ആ, അവനാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരിക്കണ ഹൾക്ക് സ്പൈഡർമാനും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ കയ്യിൽ തന്നെ ഒരു സ്പൈഡർമാൻ ഇരിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട അവന്. അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പൊ നമ്മള് ടോയ് സ്റ്റോറിൽ നിന്ന് ഇറങ്ങി മെലണി പോയായിരുന്നു. മെലണി ഒരു ഷോപ്പ് ഉണ്ട് തൊടുപുഴ. അവിടെ പോയാണ് ഡ്രസ്സുകൾ വീണ്ടും മേടിച്ചായിരുന്നു. കാരണം നമ്മൾ മേടിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വീണ്ടും അവിടെ പോയി മേടിച്ചു. അപ്പോഴത്തേക്കും ഫോണിന്റെ ബാറ്ററി തീർന്നു പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലേ അഞ്ചു? അപ്പം ഞാൻ കാണിച്ചില്ല ഡ്രസ്സ് എടുത്ത്. നാളെ ആ ഡ്രസ്സ് ഇതാണ് ഞാൻ അവന് മേടിച്ചത്. ഒരു വെറൈറ്റി ഡ്രസ്സാണ്. നാളെ ഇട്ടിട്ട് ശരിക്കും കാണിച്ചാലോ. ഇതും ഈ നിക്കറുമാണ് മേടിച്ചത്. അപ്പോൾ ഇത് നല്ല ഒരു വെറൈറ്റി ആയിട്ട് വന്നു. അപ്പൊ നാളെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ അവന് ഒരു അപ്പൊ അവന് ഞാൻ ചോദിച്ചോണ്ട് ഗിഫ്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് അവന് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പൊ നാളെ ഇപ്പൊ തിരക്കൊക്കെ ആയി, അപ്പൊ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. അപ്പൊ എന്താ ഗിഫ്റ്റ് പൊട്ടിച്ചോണ്ടിരിക്കുക, നമുക്ക് അവന്റെ എക്സ്പ്രഷൻ നോക്കാം. അവൻ കണ്ടിട്ടില്ല ഇത്, ഇങ്ങനെയല്ല ഇവിടെ പൊട്ടിച്ചത്. ഇത് വല്ലാത്ത പാക്കിങ്. അപ്പൊ ഞാൻ ആദ്യം റെഡ് കളർ ഒരു സ്കൂട്ടർ, ഇത് പിന്നെ എത്രത്തോളം യൂസ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. നോക്കാം. എന്താ പിടിച്ച് എടുത്തേ സഞ്ജു? വന്ന് എടുത്തേ, പുറത്തേക്ക് എടുത്തേ. എന്താണത്? ബ്ലൂ കളർ ആയിരുന്നു, പക്ഷെ അത് റെഡ് കളറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാണാൻ രസം ഇതല്ലേ. ഇത് പിടിച്ച് സഞ്ജു, ഞാൻ വെച്ച് കൊടുക്കട്ടെ. അവന് പിടിച്ച് ബാബാ ഏറ്റു വാ. ബേബി അങ്ങനെയാണല്ലോ ബ്രാൻഡിന്റെ ഒരു സാധനമാണ്. ഇത് ബ്രാൻഡ് സാധനമാണ്, ഓഫറിൽ കിട്ടിയപ്പോൾ മേടിക്കാം. ഈ സാധനം ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്നെ അത് ചെയ്യുന്നു. ആ ഇത്ര ഉള്ളു, ഇത്ര ബ്രാൻഡേ ഉള്ളൂ. ഉണ്ടോ? ഇത് ഞാൻ തിരിക്കുമ്പോൾ ലൈറ്റ് ക്ലിയർ ഇതുണ്ടോ?
ഇരിക്കില്ല കാണിച്ചു കൊടുക്കട്ടെ, അമ്മ കാണിച്ചു തരും. പറയിലേക്ക് പോരലേക്കോ, അമ്മ ഇപ്പൊ നിലത്ത് ഇറങ്ങും. ആ നിന്ന് നിന്നിങ്ങനെ ചവിട്ടിച്ചവിട്ടി പോണോ, അതിനെ പഠിച്ചോളൂ. നല്ല രസമുണ്ട് സാധനം അല്ലേ, ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല സാധനം. ഇനി അവനെ ഞങ്ങൾ ഓടിച്ചു പഠിപ്പിക്കട്ടെ. ഇതാ ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോവാ, എല്ലാം റെഡി ആയിട്ടിരിക്കണല്ലോ. ഹായ്, അത് മുഖിയത. അപ്പോൾ കേക്ക് മേടിച്ചിട്ട് വരാട്ടോ. അപ്പൊ നമ്മളിത് കേക്ക് മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. എത്താറായി ഏകദേശം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, നമ്മൾ എപ്പോഴും ഇവിടുന്ന് തന്നെയാ മേടിക്കാറുള്ളത്. വഴി ഏതാണെന്ന് പിടി അരിമ്പലോട്ടം ഇതാണോ? ആ ചേച്ചി അല്ല, അല്ലല്ലേ ഇതല്ലേ അല്ലേ ഇതല്ലണോ? ഈ വഴിയാണോ? ആ വഴി അതല്ല ചേച്ചി, വഴി മാറി. ആ വഴി ഇതാ, ഇതാട്ടോ വഴി. എനിക്ക് വഴി കിട്ടിയല്ലോ. ഇല്ലെന്നേ പോട്ടെ, നമ്മളന്ന് റിവേഴ്സ് പോലും പെട്ടു. വണ്ടി അങ്ങോട്ടും പോരാ ഇങ്ങോട്ടും പോരാ. ഇവിടെ ഏതോ വീടാ, ഇതാണോ വീട്? വഴി വെച്ച് പോയി. ഇല്ല, നീ വിളിച്ചോ ചേച്ചി. ഈ വീടാ, ഇതാ വീട്, സംശയമില്ല, ചോദിച്ചോ. അയ്യോ പെട്ടു വണ്ടി. കേക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ കേക്കൊന്ന് അൺബോക്സ് ചെയ്യട്ടെ. യെസ് ഗൈസ്, ഇറ്റ്സ് അൺബോക്സിംഗ് ടൈം. സ്വീറ്റ്സ് കൊണ്ടുവന്നേ. വാവ്, ഒരു അലങ്കാരത്തിന്. ഓ, ആരാ ഇങ്ങനെ അലങ്കരിച്ച്? അമ്മയാണോ? ഇതാണ് നമ്മുടെ കേക്ക്, റസിയ കേക്ക്സ് ഡിലേ. എന്നുണ്ട് ഹായ്, എന്റെ ബ്ലോഗിൽ ആദ്യമായിട്ട് അല്ല നമ്മളന്ന് തന്നെ. യെസ് യെസ്. എടാ ഡാ, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തോ, ഞാൻ ഫോട്ടോ എടുത്തോ. സഞ്ജുവിന്റെ പപ്പാജി വന്നിട്ടുണ്ട്, എന്റെ ഫ്രണ്ട് ശരത് ഓൺ ദ ഫ്ലോർ. ഇതാണ് എന്റെ വ്ളോഗ്. അപ്പൊ കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you, happy birthday.
ഞാൻ കൊടുത്തു പട്ടി കൊടുത്ത രണ്ടുപേരും കൊടുത്തു കൊടുത്ത കൊടുത്തോ പപ്പാജ ഇല്ല പപ്പാജ കൊടുത്ത് കിട്ടിയില്ല വീണ്ടും വീഡിയോയ്ക്ക് വേണ്ടി അല്ലേ കൊടുക്കുക ഒരു പ്രാവശ്യം കൊടുത്ത കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോടാ ടേസ്റ്റ് ഉണ്ടോടാ അതൊക്കെ ടേസ്റ്റ് ഉണ്ടോ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ താങ്ക്സ് ടു റസിയ കേക്ക് ഡിലൈറ്റ് എങ്ങനുണ്ട് അഞ്ജു നമ്മള് എല്ലാ കൊല്ലവും ഇവരോട് തന്നെ പറയണം അല്ലേ മൂന്ന് വർഷമായിട്ട് ഉണ്ടേമ്പോളും വേണ്ടവർ വരുവാ ഇതൊക്കെ തിന്നാവുന്നോ എന്നോ പേപ്പറൊക്കെ എടുത്ത് തിന്നേക്കല്ലേ ഇല്ലല്ലോ തിന്നത്തില്ല ഇല്ല ഇല്ല കണ്ട ബോളും ഇതൊക്കെ എടുത്ത് തിന്നേനെ ഇപ്പൊ ഓ ഗായ്സ് അപ്പുചേട്ടൻ വന്നിരിക്കുന്നു ഗായ്സ് ഓ മാൻ മൂടില്ല എന്നൊക്കെ പറഞ്ഞാണ് വന്നേക്കണേ അതെന്നാ മഴയായിട്ടാണ് മൂടില്ലാതെ ആണോ മൂടില്ലേ അതിനാറ്റി ആ മഴ വന്നിങ്ങോ അതാരില്ല വാവ് ഇല്ലല്ല അവരൊന്നും വന്നിട്ടില്ല കസിൻസ് അവരെ ഒന്നും വന്നിട്ടില്ല പിരിയ എപ്പോഴും റെക്കോർഡിംഗ് ആണ് ഞങ്ങൾ ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ് ബാക്കി ചെറിയ ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ് ആണ് പക്ഷെ നമ്മള് വീണ്ടും അതൊന്ന് ചെയ്യും ഏ ഇപ്പോൾ ഇന്ന് നമ്മള് സദ്യയാണ് പറഞ്ഞത് ഓണൊക്കെ അല്ലേ അപ്പൊ അതിന് നോൺ വെജ് ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് സദ്യയാണ് നമ്മള് പറഞ്ഞത് ഓർഡർ ചെയ്യാണ് ചെയ്തത് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ സാമ്പാർ ഒരു കലങ്ങി മോരുകറി തോരൻ എല്ലാം ഉണ്ട് തോരണം ചെയ്യ പപ്പടം ചോറ് ഇതെന്നാ സാധനം ഉണ്ടാക്കണേ തോരൻ ആ തോരൻ ഇവിടെ ഉണ്ടോ ഇതെന്നാ സാധനം തോരൻ അവിയേല് അച്ചാറ് എല്ലാം ഉണ്ട് എൻ്റെ കൂടെ ഇതെന്നാ ഇതെന്തോ ഒരു സാധനം ചുമ്മാ ഒരു മിക്സിന് ഉണ്ട് അല്ലേ അതാ ആ വിളമ്പിക്കോ ഓക്കെ അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ വാ ആ അതെ മെയിൻ ആള് വന്നിരുന്നു അച്ഛൻ വിളമ്പി തരാം അച്ഛൻ വിളമ്പി തരാം അതെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ കഴിച്ചു തുടങ്ങിയോ അതെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലേശം നാരങ്ങ ചെറായി ഇതന്നെടാ അയ്യോ പ്ലാസ്റ്റിക് എത്താ ഇതാ ഇതന്നത് സദ്യ കഴിച്ചു തുടങ്ങിയോ എങ്ങനെയുണ്ടടാ നമ്മുടെ താഴെ ഹോട്ടലിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണ് ഇത്രയും പേർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ശ്രീകുട്ടി എങ്ങനെയുണ്ടാ നല്ലോ അപ്പണം വെച്ചോ അപ്പണം വെച്ചു ആ
വെറൈറ്റി തന്നെ. ആരാ എവിടെയാണോ? സാമ്പാറും പായസവും മിക്സോ? അയ്യോ ഇവര് ഇങ്ങനെ തന്നെ ഹൾക്കെന്നാ വിളിക്കുന്ന കേറി. എവിടുന്ന ഷർട്ടോ മേടിച്ച? ഈ ഡ്രസ് എവിടുന്ന് മേടിച്ച? ടീഷർട്ടോ? പാല ഏത് കട പേരന്നെ? പേരില്ലേ? അന്നാ പേരില്ലാത്ത നിനക്ക് വേണ്ടി സ്പെഷ്യൽ പറഞ്ഞുണ്ടാക്കിയതാണോ? ഈ മുഖം മാറ്റി നിന്റെ മുഖം ഇവിടെ വെക്കണായിരുന്നു. അടിപൊളിയാണ്. ഇവിടെ ഒരു ബോഡി ഷോ വരൂടാ എനിക്ക് ഒരു വ്ളോഗിന് വേണ്ടി പ്ലീസ്. ഇല്ലേ അങ്ങനെ ടീച്ചറാ വാടാ ഒന്ന് കാണിക്കടാ ബാബാ. ഇത് കാണിക്കണ്ടോ? എനിക്ക് വ്ളോഗിൽ അത് നിങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തണം. ആ ബോഡി ഒന്ന് കാണിക്കോ, കുറച്ച് ടിപ്സും. ഓ പായസം ഞാനാണ് കുടിക്കുള്ളൂ. ഇത് ആസിഫലി കാണിച്ചോ. ഇത്ര വേണോ? ഓ അടുത്താണ് ആ പറഞ്ഞേ. അങ്ങനുണ്ട് പായസം കൊള്ളോ, കാര്യമായിട്ട് ചെയ്യാം. ഉണ്ടാക്കിയതാ സഞ്ജുവിന്റെ അമ്മ. ആ ബോളിയും കൂടെ ഉണ്ടായിരുന്നു. ബോളി ബോളി ഇവിടെ കിട്ടില്ല ചില വാടാ. തൃപ്പൂണിത്തറയൊക്കെ ഉണ്ടോ? തൃപ്പൂണിത്തറയൊക്കെ ബോളി ഉണ്ടെന്ന് പറഞ്ഞു. തൃപ്പൂണിത്തറ ഉണ്ട് ബോളി. മോറ്റ കിട്ടോ? എവിടെ? പച്ചങ്ങാടിയിൽ സ്ഥലത്തുണ്ടോ? പായസം എങ്ങനെ ഉണ്ട് അഭിചേട്ടാ? ഹലോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് തീരാതായി എല്ലാവരും. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാണോ അവര് പോവാണ് അല്ലേ? എന്താ ആകാശം എപ്പോഴാണ് വന്നേ? ഇപ്പൊ വന്നേ ഉള്ളു. അന്നടേ അവര് വരാത്തന്നടേ. വീട്ടിലേക്കാണോ? ഈ ടാറ്റ കുറച്ചിൽ എത്ര നാളായി? ടാറ്റ മാത്രമേ ഉള്ളൂ. പോണോ? ഇനി എന്താ കാണേ? പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലി കിട്ടിയില്ലേ? എവിടെ വാഗമണ്ണോ? എവിടെയാ ജോലി കിട്ടിയത്? പറയടി എവിടെയാ ജോലി കിട്ടിയത്? വെള്ളികുളോ? എന്താ ജോയിൻ ചെയ്യണേ? ഓഹോ അപ്പം കൺഗ്രാചുലേഷൻസ്. പോയി തറക. അപ്പൊ ഓക്കെ കാണാം. ബൈ ഹൾക്ക്. ബൈ ബൈ ഹൾക്ക്. യാ യേ. നല്ല മഴയാണത്. അപ്പം എൻ്റെ കൂട്ടുകാരനൊക്കെ പോവാം. അപ്പം അവൻ്റെ വണ്ടിയിൽ നിസാൻ മാഗ്നൈറ്റിൽ കയറി അവൻ്റെ വണ്ടിയാണ് അങ്ങോട്ടേക്ക് എടുത്തു. അപ്പം ഞാൻ ഈ വണ്ടി ഒന്ന് കണ്ടപ്പം ചുമ്മാ ഒരു വീഡിയോ എടുത്താണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ കയറിയിട്ടില്ല. നല്ല അടിപൊളി സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ വണ്ടിയാണ് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് മാഗ്നൈറ്റ്. എനിക്ക് ആദ്യം വലിയ താല്പര്യമില്ലെങ്കിലും പിന്നീട് ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൂടി. ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇത് സി വി ടി ട്രാൻസ്മിഷൻ വേണ്ട. അത്യാവശ്യം വലിയ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല ട്രാൻസ്മിഷൻ. നല്ല സൂപ്പർ വണ്ടിയാണ്. അപ്പം അവന് ഞാൻ വണ്ടി കൊണ്ടേ കൊടുക്കട്ടെ. അവൻ പോവാന്ന് പറഞ്ഞു. വേറെ പരിപാടി ഉണ്ട്. അപ്പം വണ്ടി നമുക്ക് മൂവ് ചെയ്യാം. അങ്ങനെ ഇതാണ് അവൻ്റെ വണ്ടി. ബ്ലാക്ക് വണ്ടിയാണ്. അപ്പം ഓക്കെ നിനക്ക് കിട്ടിയ പായസം? വരുന്നവർക്കല്ല ഞങ്ങൾ പായസം പായസം കൊടുത്തോളാം. ഇപ്പം ചെറിയ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഓ ഒരുത്തന്റെ വണ്ടിയിലുള്ള അലങ്കാരങ്ങൾ. ഇതെന്താണ്? സോളാറാണത്? ഇതെന്നാ സാധന? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും വണ്ടി പോകുമ്പോൾ. ആ അത് കൊള്ളാം. അടുത്തത് ലൈറ്റ് ചെയ്യണം. ഇതന്നെ ചുമ്മാ ജസ്റ്റ്
ആംബിയൻസ് ആണോ? ഇതെന്താ ഇത്? ഓ അടിയില്, അത് തെളിയോടാ, അത് തെളിയോ? അത് ഇപ്പൊ കത്തും, പക്ഷെ രാത്രി അടിയുണ്ടോ? തെളിഞ്ഞോണ്ടോ സാധനം? വണ്ടി ഇത് പെട്ടെന്ന് അവളായിട്ട് വന്ന വരും വരും കേട്ടോ. അപ്പൊ ശരി, അധികം പോണ്ടോ? പോണ്ടേ, വേണ്ട. ബൈ ചില്ല, അധികം ബൈ ബൈ ബൈ. ഓക്കെ ബൈ ബൈ ബൈ. യെസ് യെസ്, കേട്ടോ. എടാ ആ സൈഡ് ഓടിച്ചെടുത്തോ, അവിടെ പൂക്കളുണ്ട്. ആ സൈഡ് ഓടിച്ചെടുത്തോ, നമ്മുടെ ചേർത്തെടുത്തോ അങ്ങോട്ട്. ഓക്കെ അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ വളരെ കുഞ്ഞു ചെറിയ പരിപാടി. കേക്ക് കട്ടിങ്, സദ്യ, വേറെ കുറച്ച് പരിപാടികളും എല്ലാവരും ഒന്ന് കൂടി, അത്ര ഉള്ളൂ. ചെറിയൊരു വ്ലോഗ് ആയിരുന്നു, അങ്ങനെ അത് പൂർത്തീകരിച്ചു. ഇനിയിപ്പം അടുത്തത് നമുക്ക് ഓണം സെലിബ്രേഷനും വരുന്നുണ്ട്, അപ്പോ അതിന്റെ വീഡിയോ ആയിരിക്കും ഇനി അടുത്തത് വരുന്നത്. നമുക്ക് 15-ാം തീയതി നമുക്ക് വൈകുന്നേരം തന്നെ ഇടാൻ പറ്റുമായിരിക്കും. 14-ാം തീയതി തലേദിവസം പ്ലാനിങ്ങിന്റെ ഒക്കെ ഒരു സംഭവം ഉണ്ട്. ആരൊക്കെ കൂടിയാന്നുള്ളത് നമുക്ക് അന്ന് വീഡിയോ ഇറങ്ങുമ്പോൾ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.